പങ്കെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യനാമത്തിൽ യങ്സ്റ്റേഴ്സ് ഗാദറിംഗിന്റെ സ്നേഹവന്ദനങ്ങൾ. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു ഒന്ന് കൊരിന്ത്യർ 6:2-8 വരെ നാം ഇങ്ങനെ വായിക്കുന്നു. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐക്യ കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെ എത്രയധികം, എന്നാൽ നിങ്ങൾക്ക് ഐക്യ കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാകാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇല്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസിയുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് കേവലം പോരായ്മയാകുന്നു. അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തത് എന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്ന സുനഹദോസ് എന്ന പരിപാടി സഭാന്തരീക്ഷത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ഒരു ചിത്രീകരണമാണ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ കൂടെ അപ്പോസ്തലനായ പൗലോസ് സഭയിലെ ശിക്ഷണക്രമത്തോടുള്ള ബന്ധത്തിൽ തന്റെ ഭാവം വ്യക്തമാക്കുന്നു. ദുർനടപ്പും ദുരുപദേശവും സഭയിൽ അവഗണിക്കുവാൻ സാധ്യമല്ല. ശിക്ഷണക്രമത്തോടുള്ള ബന്ധത്തിൽ സഭ കൂടുതൽ കർക്കശമാകുവാനും കൂടുതൽ അയഞ്ഞു പോകുവാനും പാടില്ല. കുറ്റക്കാരനായ വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ സഭ അവരെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതാണ്. സഭയിലെ ശിക്ഷണങ്ങളുടെ ലക്ഷ്യം പ്രതികാര നടപടിയാകരുത്, തെറ്റു തിരുത്തുക മാത്രമേ ആകാവൂ. പ്രവർത്തന നിരതമായ സഭ പ്രശ്നങ്ങളെ അവഗണിക്കാതെ അവയെ അഭിമുഖീകരിച്ച് അവയ്ക്ക് പരിഹാരം കാണുകയും ചെയ്യണം. എല്ലാ പ്രവർത്തനവും സ്നേഹത്തിൽ ആയിരിക്കണം. ദുർനടപ്പിനും ദുരുപദേശത്തിനുമെതിരെ സഭാ കോടതിയുടെ മുമ്പാകെ വന്ന രണ്ട് കേസുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിലെ നർമ്മം ആസ്വദിക്കുകയും എതിരെ വിമർശിക്കുകയും ചെയ്യുന്നതോടൊപ്പം ദൈവസന്നിധിയിൽ താഴ്ന്ന് തെറ്റുകൾ പരിഹരിക്കുവാൻ ഇടയാകണം. എങ്കിൽ ദൈവനാമം മഹത്വപ്പെടും. സഭയുടെയും വിശ്വാസികളുടെയും മുമ്പാകെ സത്യമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആറ്റുകാൽ ബ്രദർ സഭ ശുശ്രൂഷകൻ കുഞ്ഞച്ചൻ ഞാൻ പറയുന്നത് പോലെ ഏറ്റുപറയുക. പണ്ടൊക്കെ പല ഉപദേശിമാരുടെയും പ്രസംഗം ഏറ്റുപറയുന്നുണ്ട്. ഇത് പ്രസംഗമല്ല, പ്രതിജ്ഞയാണ്. എന്ത് പ്രതിജ്ഞ? ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ പണ്ടേ പ്രതിജ്ഞ എടുത്തിട്ടുള്ള. ഇത് ആ പ്രതിജ്ഞ അല്ല, സഭയുടെയും വിശ്വാസികളുടെയും മുമ്പാകെ സത്യമേ ബോധിപ്പിക്കുകയുള്ളൂ എന്നുള്ള പ്രതിജ്ഞ. എന്റെ 12-ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെടുകയും എന്റെ 42-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെടുകയും ചെയ്തതാണ്. അന്ന് മുതൽ ഇന്നയോളം ഞാൻ സഭാമധ്യം ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. എനിക്ക് വയസ്സ് ഇപ്പോൾ 45 പ്രായം ഒരുപാട് ആയല്ലോ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഞാനൊരു സഭാശുശ്രൂഷയുണ്ട്. അത് പറഞ്ഞാൽ പറ്റില്ല, ഇവിടെ എല്ലാരും പ്രതിജ്ഞ പറഞ്ഞേ പറ്റൂ. എന്റെ കക്ഷി ഒരു സഭാ ശുശ്രൂഷ എന്ന നിലയ്ക്ക് പ്രതിജ്ഞയിലും ഒഴിവാക്കണമെന്ന് ബഹുമാനപ്പെട്ട സഭാ കൂടി ഞാൻ അപേക്ഷിക്കുന്നു. പ്രതി സഭാ ശുശ്രൂഷൻ എന്ന നിലയിൽ പ്രതിജ്ഞയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. വാദം തുടങ്ങും. ആറ്റുകാൽ സഭ വിശ്വാസി ഇവിടെ ഹാജരായിരിക്കുന്ന കോരുതരനെ വിശ്വാസികൾക്ക് യോജിക്കാത്ത നിലയിലുള്ള അനാത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കണ്ടതിന്റെ വെളിച്ചത്തിൽ സഭയിൽ നിന്നും തന്നെ മുടക്കിയതിനെ സഭയിലെ ശുശ്രൂഷകന്മാർക്കെതിരെ സഭാ കോടതിയുടെ മുമ്പായി ബോധിപ്പിക്കുന്ന സങ്കട ഹർജി. 1. 295 അംഗങ്ങളുള്ള സഭയിലെ 175 പേരും എന്നെ അനുകൂലിക്കുന്നവരായതുകൊണ്ട് എന്നെ പുറത്താക്കിയ നടപടി ഭൂരിപക്ഷ പ്രകാരമല്ല. 2. ഈ സഭയിലെ ശുശ്രൂഷന്മാരുൾപ്പെടെ പലരും ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ പലപ്പോഴായി പിടിക്കപ്പെട്ടവരാണ്. അവരെ ആരെയും പുറത്താക്കാത്ത സ്ഥിതി എന്നെ പുറത്താക്കിയത് തികച്ചും ന്യായമല്ല. ആകയാൽ
എന്നെ സഭയിൽ നിന്ന് പുറത്താക്കിയ നടപടി അസാധുവാക്കി സഭയിൽ തുടർന്നു പോകാൻ അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട സഭാ കോടതി മുമ്പാകെ അപേക്ഷിക്കുന്നു. പ്രതിഭാവം വക്കീലിന് വാദിയെ വിസ്തരിക്കാവുന്ന അനാത്മീയ കാര്യങ്ങളിൽ പിടിക്കപ്പെട്ട നിങ്ങളെ 175 പേർ എങ്ങനെ അനുകൂലിക്കുന്നു? അവരൊക്കെ എന്റെ സ്വന്തക്കാരും ബന്ധുക്കളും ബാക്കിയുള്ളവർ എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരും. ദൈവസഭയിൽ ഭൂരിഭാഗം നോക്കിയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? അതോ പൊതുജലാരത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ, ഭൂരിപക്ഷ പ്രകാരമുള്ള ശിക്ഷ മതിയെന്നും ഭൂരിപക്ഷ പ്രകാരം കാര്യങ്ങൾ നടപ്പാക്കുന്നതാണ് ലോകമര്യാദ. ലോകമര്യാദ പ്രകാരമാണോ സഭ നടത്തേണ്ടത്? ദൈവവചനാടിസ്ഥാനത്തിൽ സഭാ പരിപാലനം സഭാ മൂപ്പന്മാരാണ് നടത്തേണ്ടത്. അതൊക്കെ ആത്മീയ കാഴ്ചപ്പാടും ദർശനമുള്ള സഭ ശുശ്രൂഷകന്മാർ ഉള്ളിടത്തെ സ്ഥിരമായി അപ്പം മുറിക്കുമ്പോൾ കടന്നു വരുന്ന സഭാ ശുശ്രൂഷന്മാരാണ് ഞങ്ങളുടെ സഭയിലുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ പാൽപാത്രം വന്നപ്പോൾ ജെട്ടി ഉണർന്ന് അത് സ്തോത്രാഴ്ചിട്ട സഭാ മൂപ്പൻ അടങ്ങി നിൽക്കുന്നത്. പരിപാലനത്തിന്റെ കാര്യം അതൊട്ടും പറയാതിരിക്കുക ഭേദം. ഇവരുടെയൊക്കെ പരിപാലനത്തിന്റെ ഗുണമുള്ളാണ് ഇന്ന് ഞങ്ങളുടെ സ്ഥലത്ത് 7 കൂടിവരികൾ ഉണ്ടായിരിക്കുന്നത്. സഹോദരനെ ചുമത്തിയിരിക്കുന്ന ഈ കുറ്റങ്ങളെല്ലാം വാസ്തവത്തിൽ സഹോദരൻ ചെയ്തിട്ടുള്ളതാണോ? അതൊരു ബലഹീനത. ബലഹീനത ഇല്ലാത്ത ആരാ ഇക്കാലത്തുള്ള? കിറോണർ, കൂടുതലായ ഒന്നും തന്നെ എനിക്ക് ചോദിക്കുവാനില്ല. കോലുതരൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നതിനാൽ തന്നെ സഭയിൽ നിന്നും പുറത്താക്കിയ നടപടി ശരിവെക്കണമെന്ന് ബഹുമാനപ്പെട്ട സഭാ കൊടുവൾ ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രതിയെ പ്രോസസ് കാരണം ചെയ്യാം. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കോടതിയിൽ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? പലരെ ഞാൻ കോടതി കയറ്റിട്ടുണ്ട്, പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ്. 12 വയസ്സിൽ സ്നാനപ്പെടുകയും 42 വയസ്സിൽ രക്ഷിക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ. യാതൊരു കള്ളവും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല എന്ന് പറഞ്ഞ വ്യക്തി ഇതാ സഭാ മുമ്പാകെ പച്ച കള്ളം പറയുകയാണ്. 12 വയസ്സിൽ സ്നാനപ്പെടുകയും 42 വയസ്സിൽ രക്ഷിക്കപ്പെടുകയും ചെയ്തത് എന്താണ്? സാധാരണ രക്ഷിക്കപ്പെടുന്നതിന് ശേഷമാണല്ലോ സ്നാനപ്പെടുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞോ എന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല, എങ്കിലും എന്റെ 12 വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. എന്റെ 42 വയസ്സിൽ എന്റെ നടപ്പാണ്ട് എന്റെ മൂത്തുമോൻ എന്നോട് എനിക്ക് ബോധ്യം. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടാണെന്നോ അന്നാ എനിക്ക് ബോധ്യമായി ഞാൻ രക്ഷിക്കപ്പെട്ടു. അന്ന് തന്നെ ഞാൻ അങ്ങനെ രക്ഷിക്കപ്പെട്ടു. സഹോദരൻ കോരുനരൻ പറഞ്ഞ പോലെ സഭയിലെ മിക്കവരും പ്രത്യേക ശുശ്രൂഷന്മാരും ഇത്തരത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടോ? പലരെയും പിടിച്ചിട്ടുണ്ട്, എന്നെ ഇതുവരെ പിടിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അവരെ സഭയിൽ നിന്ന് പുറത്താക്കിയില്ല? എങ്ങനെ പറ്റും? അവരൊക്കെ എന്റെ കൂട്ടു ശുശ്രൂഷന്മാരല്ലേ, അവരെ പുറത്താക്കി അവരുടേതൊരു കൂടിവരാന്ന് തുടങ്ങും. മാത്രവുമല്ല അവരൊക്കെ മക്കളെ അമേരിക്കയിലും പേർഷ്യയിലും പ്രധാനികളാ. പിന്നെ എന്തുകൊണ്ട് ബ്രദർ കോരുതറേനെ മാത്രമായിട്ട് പുറത്താക്കി? അവനോ, അവൻ അംശാലോവിന്റെ നയക്കാരനാ. അതെന്താണ് ഈ അംശാലോവിന്റെ നയം? അതോ സഹോദരി സഹോദരന്മാരെ സഭാ സൂക്ഷിക്കണെങ്കിൽ നേരെ തിരിച്ചുവിടുന്ന അവന്റെ പ്രധാന ജോലി. ഇവനെ പുറത്താക്കിയില്ലെങ്കിൽ എത്ര പെട്ടെന്ന് ഞാൻ പുറത്താവും. ആത്മീയമായി വളരെയധികം അധപതിച്ച ആറ്റുകാൽ സഭയിൽ നിന്നും ബ്രദർ കോരുതറേനെ പുറത്താക്കുവാൻ യാതൊരു ന്യായവും കാണുന്നില്ല. മാത്രവുമല്ല അനാത്മീയമായി ജീവിക്കുന്ന കാര്യത്തിൽ ഈ സഭയിലെ എല്ലാ സഹോദരന്മാരും ഒരുപോലെയാണ് എന്നുള്ളതിനാലും പ്രിയ സഹോദരനെ പുറത്താക്കിയ നടപടി റദ്ദാക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ അപേക്ഷിക്കുന്നു. കൊരിന്ത്യർ 6:18 മുതൽ 20 വരെ നാം ഇങ്ങനെ വായിക്കുന്നു. മനുഷ്യൻ ചെയ്യുന്ന ഏത് ഭാഗവും ശരീരത്തിന് പുറത്താകുന്നു. തുറന്നടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലേ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മോശപ്പെടുത്തുകയും. ലൂക്കോസ് 17:3 കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സൂക്ഷിച്ചു കൊള്ളുവിൻ, സഹോദരൻ പിഴിച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ആറ്റുകാൽ സഭാവിശ്വാസി ബ്രദർ പൂർവതരകൻ അനാത്മീയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് സഭാ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ മേലിൽ പ്രസ്തുത സഹോദരൻ സത്യവിശ്വാസികൾ കൂടി വരുന്ന ഒരു കൂടിയവരോടും പങ്കെടുക്കുവാൻ പാടുള്ളതല്ല. എന്നാൽ ആറ്റുകാൽ ഭരണസഭയിൽ നിന്നും സഹോദരനെ പുറത്താക്കേണ്ട യാതൊരു കാര്യവുമില്ല. സഹോദരന്മാർക്ക് മടങ്ങിപ്പോയി കൂട്ടായ്മയിൽ തുടരാവുന്നതാണ്. കേസ് നമ്പർ 2. മതിലകം ബ്രദറൻ സഭാംഗം യോനാച്ചൻ. ഹാജർ.
സഭയുടെയും വിശ്വാസികളുടെയും മുമ്പാകെ സത്യമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മതിലകം ബ്രദറൻ സഭ ശുശ്രൂഷകൻ സൈലന്റ് വാലി തോമാച്ചൻ. മതിലകം ബ്രദറൻ സഭ ശുശ്രൂഷകൻ സൈലന്റ് വാലി തോമാച്ചൻ. സഭയുടെയും വിശ്വാസികളുടെയും മുമ്പാകെ സത്യമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മതിലകം ബ്രദറൻ സഭാംഗം യോനാച്ചൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബോധിപ്പിക്കുന്ന സങ്കട ഹർജി. 1947 മുതൽ വളരെ ചുരുക്കം പേരെങ്കിലും സന്തോഷമായി കൂടി വന്നിരുന്ന സഭയായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ കഴിഞ്ഞ ചില മാസങ്ങളായി സൈലന്റ് വാലി സ്വദേശി സുവിശേഷൻ തോമാച്ചൻ ഞങ്ങളുടെ സഭയിലേക്ക് വേലയ്ക്കായി വരികയും വചനവിരുദ്ധമായ ഉപദേശങ്ങൾ പഠിപ്പിക്കുകയും സഭയിൽ ഗ്രൂപ്പിംഗ് ഉണ്ടാക്കി സഭയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അടിസ്ഥാനപരമായി ശരിയായ അറിവില്ലാത്ത ഈ സഹോദരന്റെ പ്രസംഗ ലൈസൻസ് റദ്ദാക്കി മേലിൽ ഇങ്ങനെ ചെയ്യുന്നത് വിലക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. എന്റെ കക്ഷി എന്ത് ദുരുപദേശമാണ് സഭയിൽ പഠിപ്പിക്കുന്നത്? അതോ ദുരുപദേശമേ പഠിപ്പിച്ചിട്ടുള്ളൂ. പല കാര്യങ്ങളാണ്. ഒന്ന്, സ്നാനപ്പെടാത്തവർക്ക് കർത്തൃമേശയിൽ പങ്കെടുക്കാം, രക്ഷ നഷ്ടപ്പെട്ടു പോകും, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പുണ്യവാളന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമാണ് എന്നിങ്ങനെയുള്ള ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ തെറ്റാണെന്ന് പറയാൻ താങ്കൾക്ക് കഴിയുമോ? ഉറപ്പായും പറയാം, ഇത് വചനവിരുദ്ധമാണ്. നിങ്ങളുടെ സഭയിലെ സഭാ ശുശ്രൂഷന്മാരും തോമാച്ചനോടൊന്നും പറഞ്ഞില്ലേ? അവർക്കത്ര നല്ല വചന പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഈ തോമാച്ചനെ വലിയ ആളായിട്ട് കൊണ്ട് നടക്കുകയും എതിരായിട്ടൊന്നും പറയുകയും ചെയ്തിട്ടില്ല. അത് ആരോടും അങ്ങനെ പറയാറുമില്ല. യോനാച്ചൻ സഭാമുമ്പ് കൊണ്ടുവന്നിരിക്കുന്ന ഈ കേസിന് ഒരു കച്ചി തുരുമ്പിന്റെ ബലം പോലുമില്ല. ദുരുപദേശം എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും വചനവിരുദ്ധമാണെന്ന് തെളിയിക്കാനുള്ള വചന പരിജ്ഞാനവുമില്ല. മാത്രമല്ല, സഭയിലെ ശുശ്രൂഷന്മാരാരും എതിർപ്പ് പ്രകടിപ്പിച്ചതായി കാണുന്നില്ല. ആകയാൽ 18 വർഷം ബൈബിൾ സ്കൂൾ എക്സ്പീരിയൻസ് ഉള്ള എന്റെ കക്ഷി പഠിപ്പിക്കാനെല്ലാം ശരിയായി കക്ഷിയുടെ പഠിപ്പിക്കാനെല്ലാം ശരിയായിരിക്കുന്നതിനാൽ താൻ തുടർന്നും ദൈവവചനം പ്രസംഗിക്കുവാൻ അനുവദിക്കണം. അത് മാത്രമല്ല, എന്റെ കക്ഷിക്ക് അടുത്ത മാസം ജനീവയിൽ നടക്കുന്ന 25-ാം ഓഹോ കോൺഫറൻസിലേക്ക് പ്രത്യേക ക്ഷണമുള്ളതിനാൽ യാത്രാമധ്യേ അന്റാർട്ടിക്കയിലെ 85 രാജ്യങ്ങളിൽ പ്രസംഗവും മടങ്ങി വരുന്ന വഴി 140 സഭകളിലെ പ്രത്യേക മീറ്റിംഗും അറേഞ്ച് ചെയ്തിട്ടുള്ളതിനാൽ തന്റെ പ്രസംഗ ലൈസൻസ് റദ്ദാക്കിയാൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന മീറ്റിംഗുകളെല്ലാം റദ്ദാക്കേണ്ടി വരികയും തത്വാര നശിച്ചു പോകുന്ന ദേഹികൾക്ക് നാമൊക്കെയും കൂട്ടുത്തരാളികളാവുകയും ചെയ്യും. ആയതുകൊണ്ട് തികച്ചും അടിസ്ഥാനരഹിതമായ കേസ് തള്ളിക്കളയണമെന്ന് ബഹുമാനപ്പെട്ട സഭാംഗങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. പതിനെട്ട് വർഷം നിങ്ങൾ ബൈബിൾ സ്കൂളിൽ എന്ത് ചെയ്യായിരുന്നു? ബൈബിൾ സ്കൂളിന്റെ വാർഡൻ ടി പോയ് സാർ ആയിരുന്നല്ലോ. ടി പോയ് സാർ ബൈബിൾ സ്കൂളിന്റെ കുട്ടികളുടെ വാർഡൻ ആയിരുന്നു. എന്നാൽ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന 23 മേൽത്തര പശുക്കളുടെ ഡിവിഷൻ പശുക്കളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു അല്ലേ? അല്ലല്ലോ, ആദ്യത്തെ 10 വർഷം പശുക്കളെ പരിപാലിക്കുന്ന ഇടയ ശുശ്രൂഷയിലായിരുന്നു. പിന്നീടുള്ള 8 വർഷം സാറിന്റെ വെഹിക്കിൾ കൺട്രോളറായിരുന്നു. 10 വർഷം പശുക്കളെ മേയ്ക്കുകയും 8 വർഷം ഡ്രൈവറുമായിരുന്നു നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ഈ ബി ഡി ഡിഗ്രി കിട്ടി? അതോ ബൈബിൾ സ്കൂൾ നിർത്തിയപ്പോൾ നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുന്നു സാറ് തന്നാണ്. ഇപ്പൊ ഞാൻ ഡോക്ടറേറ്റ് സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എത്ര നാളായി സുവിശേഷ വേലയിലായിട്ട്? 6 മാസമായി. വേർപെട്ട സഭയിലേക്ക് വന്നിട്ട് എത്ര നാളായി? 6 മാസമായി. എന്തുകൊണ്ടാണ് വേലയ്ക്കായി മതിലകം സഭ തന്നെ തിരഞ്ഞെടുത്തത്? എന്നെ വേർപാട് സഭയിലേക്ക് കൊണ്ടുവന്നത് പൊടിസാറാണ്. പൊടിസാർ പറഞ്ഞ് മതിലകത്ത് പോയി ആരാണ് ഈ പൊടിസാർ? പൊടിസാറും ഒയും കമ്മിറ്റി മെമ്പറും മേപ്പിള്ളിശ്ശേരി സെന്ററിന്റെ പ്രസിഡന്റുമാണ്. മേപ്പിള്ളിശ്ശേരി സെന്ററിന്റെ യോഗത്തിന് മതിലകത്ത് വരാൻ ആരും വരാറില്ല. അവർ സെന്ററിനെതിരാണ്. അതുകൊണ്ട് പൊടിസാർ പറഞ്ഞ് മതിലകത്ത് പോയി വേലതോ. ഒരു സ്ഥലം സഭയുടെ സ്വാതന്ത്ര്യത്തിൽ മറ്റൊരു സ്ഥലം സഭ കൈകടത്തുന്നത് ശരിയല്ലെന്നറിയാമോ? എന്നെ വേലയ്ക്ക് കൊണ്ടുവന്ന പൊടിസാറാണ്. പൊടിസാറിന്റെ ശരി എന്റെ ശരി, പൊടിസാറിന്റെ തെറ്റ് എന്റെ തെറ്റ്. സ്നാനപ്പെടാത്തവർക്ക് കർത്തൃമേശയിൽ പങ്കെടുക്കാം എന്ന് നിങ്ങൾ പഠിപ്പിച്ചോ? ഓല്ലോ, സ്നാനപ്പെട്ടവർക്ക് കർത്തൃമേശയെ സംബന്ധിക്കാന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? സ്നാനപ്പെടാത്തവർക്ക് കർത്തൃമേശയിൽ പങ്കെടുക്കാം എന്ന് എവിടെയാണ് രേഖപ്പെടുത്തിയത്? അപ്പോസ്തല പ്രവൃത്തി 2:42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. വാക്യങ്ങൾ അങ്ങനെ പലതും ഉണ്ട്, ഓരോരുത്തർക്കും വേണ്ട രീതി വ്യാഖ്യാനിക്കാമല്ലോ. സഹോദരൻ സഭയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നു എന്നൊരു അലിഗേഷൻ ഉണ്ടല്ലോ. ഗ്രൂപ്പിസം ഞാൻ ഉണ്ടാക്കുന്നതല്ല, മൂപ്പന്മാരുടെ എതിരുള്ളവർ എന്റെ പക്ഷം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ നിങ്ങൾ പഠിപ്പിച്ചോ? ആരൊക്കെ സ്വർഗത്തിൽ പോകുന്നുള്ള കർത്താവ് വരുമ്പോഴറിയാം. ദൈവത്തിന്റെ തൃത്വത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയത്നമുള്ള കാര്യങ്ങളല്ലേ. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണോ?
ദൈവം കൃപാലുവാണ്, നമ്മുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു. അങ്ങനെയാവും മരിച്ചവരുടെ വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. പുണ്യവാളന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമാണോ? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, അതുകൊണ്ട് അത് ശരിയാണെന്നാണ് എന്റെ പക്ഷം. തിമോത്തിയോസിന്റെ 1 2 5 വാക്യങ്ങളിൽ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അത് പ്രകാരം നിങ്ങളുടെ പ്രസംഗങ്ങൾ വചനവിരുദ്ധമല്ലേ? അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. യുവർ ഓണർ, കൂടുതലായിട്ട് ഒന്നും തന്നെ ചോദിക്കേണ്ടതായിട്ടില്ല. ഉപദേശ വിഷയങ്ങൾ വചനവിരുദ്ധമായി പഠിപ്പിക്കുകയും കൂട്ടിക്കളയുകയും ചെയ്യുന്ന ഈ സഹോദരൻ വിശ്വാസികളെ തെറ്റിക്കുകയും സഭകളെ നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് തെളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്റെ പ്രസംഗത്തിനുള്ള ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ആത്മീയത്വവും വചനപരിജ്ഞാനവും ഇല്ലാത്ത ശുശ്രൂഷന്മാരും സുവിശേഷന്മാരും വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവാണിത്. ദൈവവചനത്തെക്കുറിച്ച് ശരിയായ അറിവില്ലാത്തവർ എങ്ങനെ സഭയെ നയിക്കും? സുവിശേഷങ്ങൾ പലർക്കും ഫലപ്രദമായ ആദായ സൂത്രമാണ്. രാഷ്ട്രീയത്തെ തോൽപ്പിക്കുന്ന പുതികാലവട്ടും പക്ഷം പിടിയുമാണ് സഭാജീവിതത്തിൽ കാണുന്നത്. വചനവിരുദ്ധമായ പ്രസംഗം സഭയിൽ ഭിന്നാഭിപ്രായം ഉണ്ടാക്കി സമാധാനം തകർക്കുന്നു. സുവിശേഷകൻ സൈലന്റ് വാലി തോമാച്ചൻ വചനവിരുദ്ധമായി ഉപദേശ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുവെന്ന് സഭാ കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. ആകയാൽ പ്രിയ സഹോദരൻ, വചന സംബന്ധമായി പരിജ്ഞാനം പ്രാപിക്കുന്നതുവരെ ഈ സഭയിലോ മറ്റു സഭകളിലോ പ്രസംഗിക്കുകയോ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. ആയതിനാൽ താൽക്കാലികമായി തന്റെ ലൈസൻസ് സഭാ കോടതി റദ്ദാക്കിയിരിക്കുന്നു. സുവിശേഷം പറയുന്നവരും ശുശ്രൂഷന്മാരും തിരുവചനം നന്നായി പഠിച്ചവരും ഉപദേശ വിഷയങ്ങൾ നന്നായി അറിയുന്നവരും ആയിരിക്കണം. വചന വിഷയമില്ലാത്ത ആൾ സുവിശേഷനായിരിക്കുവാൻ പാടുള്ളതല്ല. തിരുവചനത്തിനെതിരായി ആരെങ്കിലും സഭയിൽ പഠിപ്പിച്ചാൽ അവരെ സ്നേഹത്തിന്റെ ആത്മാവിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തെറ്റിതിരുത്തുവാനുള്ള ഉത്തരവാദിത്വം സഭകളിലെ ശുശ്രൂഷന്മാർക്കുണ്ട്. ഈ കാര്യത്തിൽ ഉപേക്ഷ വരുത്തിയ മധുരവും സഭാ ശുശ്രൂഷന്മാരെ സഭാ കോടതി താക്കീത് ചെയ്യും. കോടതി